ഹായ് നമസ്കാരം. തിയേറ്ററുകളിൽ ഏറ്റവും അധികം ഓടിക്കൊണ്ടിരിക്കുന്ന, ഹൗസ് ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് ഇന്ന് താൻ കേസുകോട് എന്ന ഈ സിനിമ. തീർച്ചയായിട്ടും ഈ സിനിമ ആദ്യമേ ഞാൻ പറയട്ടെ, ഇതൊരു മലയാളത്തിലെ ആ ഒരു പ്രധാനപ്പെട്ട പുതിയ ചലച്ചിത്ര ഭാഷ്യം കാഴ്ച വച്ചിരിക്കുന്നു, നിർമ്മിച്ചു വച്ചിരിക്കുന്നു, നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു പുതിയ ചലച്ചിത്ര ഭാഷ്യം. ആ സിനിമ അങ്ങോട്ട് അങ്ങോട്ട് കടന്ന് കടന്ന് പോകുമ്പോഴും നമ്മൾ സിനിമ കണ്ടു തീരുന്നത് വരെയും ആ പുതിയ ചലച്ചിത്ര ഭാഷ നമ്മളെ അല്ലാതെ ആകർഷിക്കും. അത്ര മനോഹരമായിട്ടാണ് ആ സിനിമ പോകുന്നത് തന്നെയാണ് ആദ്യം പറയേണ്ടത്. ഇനി എടുത്തു പറയേണ്ട നിരവധി പ്രത്യേകതകളാണ്. ആ നിരവധി പ്രത്യേകതകളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഒന്ന്, അത് ഒറ്റ കാഴ്ചയിൽ നമുക്ക് ഈ പ്രത്യേകത മുഴുവനും കണ്ടുപിടിക്കാൻ കഴിയില്ല. അവർ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യൻ്റെതായ ചില പരിമിതികൾ നമുക്കുണ്ട്. നമ്മുടെ സെൻസ് എത്ര പെട്ടെന്ന് പിടിച്ചാലും നമുക്ക് പെട്ടെന്ന് എല്ലാം പിടിക്കാൻ കഴിയില്ല. സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോറും ഓരോ പ്രാവശ്യം ഒന്നിലധികം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പുതിയ 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 കാര്യങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കാൻ കഴിയും. അത്തരത്തിലാണ് ആ സിനിമയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ വേ ഓഫ് നരേഷൻ, സംവിധായകൻ്റെ വേ ഓഫ് നരേഷൻ എന്ന് പറയുന്നത് അത്ര സമർത്ഥമായിട്ടാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന ആ സംവിധായകൻ തികച്ചും അഭിമാനിയാണ് നമ്മുടെ അഭിമാനമാണെന്ന് പറയാൻ അതാണ് കാരണം. നമ്മൾ ഓരോ തവണ സിനിമ കാണുക, ഓരോ തവണ കാണുമ്പോഴും നമുക്ക് പുതിയ 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 കാര്യങ്ങൾ ആ സിനിമയിൽ കണ്ടെത്താൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. രണ്ട്, ഈ സിനിമ തുടങ്ങുമ്പോൾ സാധാരണ നമ്മളെല്ലാം സിനിമ കാണുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടൈറ്റിൽ വരും, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞുള്ളത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അർബുദത്തിന് കാരണമാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർണിംഗ് പിന്നെ ടൈറ്റിലുകൾ വന്നു വീഴാറുണ്ട്. അത് ഒരു ഒരു സിനിമയിലുള്ള അഭിനയിക്കുന്ന ആരുടെയെങ്കിലും ശബ്ദത്തിലായിരിക്കും അത് കേൾക്കുന്നത്. പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്തരത്തിലൊരു ഒരു ഒരു ടൈറ്റിൽ വന്ന് വീണിട്ടേ ഇല്ല. അപ്പോൾ മനസ്സിലാകുന്നത് എന്താ അങ്ങനെ ഒന്ന് വീഴാത്തത്, നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ സിനിമ പിന്നെ അങ്ങോട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതേയില്ല എന്നുള്ളത്. അതായത് 50 എനിക്ക് തോന്നുന്നു 60ഓ 70ഓ 80ഓ കഥാപാത്രങ്ങൾ പലതരത്തിൽ പല രീതിയിൽ പലയിടത്തുമായിട്ട് പിന്നെ ജാഥയിൽ പോകുന്നവരായാലും ശരി, കോടതിയിൽ നിൽക്കുന്നവരായാലും ശരി, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഒരു 100-100ഓളം കഥാപാത്രങ്ങൾ സിനിമയിൽ കൂടി കടന്നു പോകുന്നുണ്ട്, ഫ്രെയിമിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവരാരും തന്നെ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനം. കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ കൊലപാതകങ്ങൾ നടന്നിട്ട് പോലും അവിടെയൊന്നും ഈ പുകവലിയോ മദ്യപാനോ കാണുന്നില്ല. കൊലപാതകം പോലും നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്നത് പോലെ നേരിട്ട് കൊണ്ടുവന്ന് കത്തി ഇറക്കി കുത്തിക്കയറ്റി മനുഷ്യരെ കൊല്ലുന്ന സംഭവം അതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. എന്നാൽ കൊലപാതകത്തിൻ്റെ ആ ഭീകരത നമ്മളിലേക്ക് ആവേശിക്കാൻ, നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ സിനിമയെ കടന്നു പോകുമ്പോഴും എടുത്തു പറയേണ്ടത് ഒരു സാധാരണക്കാരൻ്റെ സിനിമ. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു കഥാപാത്രം, ഒരു നായകൻ, അത് മലയാളം അല്ലാതെ മറ്റ് ഒരു ഭാഷയും സംസാരിക്കാൻ അറിയില്ലാത്ത, സംസാരിച്ചാൽ കേട്ടാൽ പോലും മനസ്സിലാകാത്ത, എഴുതാൻ പോലും അറിഞ്ഞുകൂടാത്ത, ഒരു മലയാളം മാത്രം എഴുതാനും മലയാളം മാത്രം സംസാരിക്കാനും അറിയാവുന്ന ഒരു പിന്നെ ഒരു സാധാരണക്കാരനായ ഒരു കഥാപാത്രം. അതായത് എ കോമൺ മാൻ അഗൻസ്റ്റ് പവർ പൊളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു രീതിയാണ് ഈ സിനിമയിൽ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ചെറിയ അംശവും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഇരുന്ന് സിനിമ കാണാൻ, അതായത് സിനിമ എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതെന്ന് മനസ്സിലായാൽ വെറും ആസ്വാദനം എന്ന വാക്കിൻ്റെ അർത്ഥം വെറും നമ്മൾ പിന്നെ ഒരു ആഘോഷമായിട്ട് അങ്ങനെ ആസ്വദിച്ച് പോവുക എന്നുള്ളതല്ല, അത് ഓരോന്നും മനസ്സിലാക്കുക, അതിൽ ഓരോ സീനുകളിലും ഓരോ ഷോട്ടുകളിലും ഒരുപക്ഷെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് നിൽക്കുന്ന ഷോട്ടുകളിൽ പോലും നിരവധി അർത്ഥങ്ങൾ വച്ചിരിക്കുന്ന വളരെ പ്രതീകാത്മകവും എന്നാൽ സാധാരണക്കാരന് വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന തരത്തിലുള്ള ആ ഒരു കഥന രീതി, ആ വേ ഓഫ് നരേഷനാണ് ഈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ കൊണ്ടുവന്നിരിക്കുന്നതും ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കും. ആ തുടക്കത്തിലെ സീനുകൾ പോലും ഏറ്റവും എത്ര സുന്ദരമാണ്. അതായത് ആ കഥാപാത്രത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ, ആ കഥാപാത്രത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ആദ്യത്തെ 2-3 സീനുകളും ആ സീനുകളിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഷോട്ടുകളും ആ ഷോട്ടുകളിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ക്യാമറമാൻ കമ്പോസ് ചെയ്തിരിക്കുന്ന ലൈറ്റിങ്ങും ആ ലൈറ്റിങ്ങിൻ്റെ കൂടെ പിന്നെ ഈ പശ്ചാത്തല സംഗീതം ചേർത്ത് വെച്ചിരിക്കുന്നതൊക്കെ നോക്കുമ്പോൾ തന്നെ തുടക്കം 2-3 സീനുകൾ വരുമ്പോൾ തന്നെ ഈ സിനിമ എങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള വ്യക്തത നമുക്ക് മനസ്സിലാകും. ആ കഥാപാത്രം എന്താണെന്നും നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. പിന്നെ അങ്ങോട്ട് പോകുന്ന ഒരു
കോർട്ട് റൂം ഡ്രാമ ആണ് അതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു സാധാരണ വിഷയം, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോർട്ടിൽ കേസ് വരുന്നു, ആ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ, അതിനകത്ത് ഈ കോർട്ടിൽ നടക്കുന്ന നിരവധി കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ ഷോട്ടുകളും ഓരോ ഡയലോഗുകളും ഓരോ പിന്നെ നർമ്മരസം തുളുമ്പുന്ന ചില ഡയലോഗുകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മൾ രസിക്കുമെങ്കിലും ആ രസം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അർത്ഥതലങ്ങളിലാണ്. അതിന് ഒരു ഡയലോഗ് ഞാൻ പറയാം. കോടതിയിൽ വെച്ച് പിന്നെ ഒരാളിനെ കുത്തിക്കൊന്ന കഥ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു മന്ത്രി പറയുന്നുണ്ട്, അത് കുത്തിക്കൊന്നല്ലട, അത് രക്തസാക്ഷിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്ലാതെ അങ്ങ് ചിരിച്ചു പോകുന്നു. ആ ചിരി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചിരിക്കുന്നു, തിയേറ്ററിനകത്ത് നമ്മൾ ചിരിക്കുന്നുവെങ്കിലും ആ ചിരി പറന്ന് പുറത്തേക്ക് പോവുകയാണ്. ആ ചിരി എന്ന് പറയുന്നത് ഒരു ഒരു അമ്പിൻ്റെ രൂപം, മുനയുള്ള അമ്പിൻ്റെ രൂപം വന്നിട്ട് അത് തിയേറ്ററിൻ്റെ പുറത്ത് പോയിട്ട് അത് മറ്റെവിടെയൊക്കെയോ ചെന്ന്, അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ ചെന്ന് ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ തറച്ചു കയറുന്നതാണ് ആ ചിരി എന്ന് പറയുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് ഓരോ കാര്യവും ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒറ്റ കാഴ്ചയിൽ തന്നെ കണ്ട് മനസ്സിലാക്കിയതാണ്. പക്ഷേ എല്ലാം അങ്ങോട്ട് പറയാൻ ഇപ്പോൾ നിങ്ങളുടെ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മകൾ വരാത്തതുകൊണ്ടാണ്. പക്ഷേ ഓരോ കാര്യവും, കൊലപാതകം തന്നെ നമ്മൾ കാണാം. കൊലപാതകത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ അയാളെ പ്രതിയാക്കിയ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ കുറേ കാലമാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൽ കാണുന്നതാണ്. പ്രതിയാക്കിയത് കൊന്നവനെ അല്ല പ്രതിയാക്കിയിരിക്കുന്നത്, കാരണം കൊന്നവനും ചത്തവനും ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് കണ്ടുകൊണ്ട് നിന്ന ഒരുത്തനെ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ, ഒരു പക്ഷേ പിടിച്ചു തള്ളാൻ നിന്നിരുന്ന ഒരുത്തനെയാണ് പ്രതിയാക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്, നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ചിലപ്പോൾ സഹാക്കൾ തമ്മിൽ അല്ലെങ്കിൽ അടി നടക്കുമ്പോൾ, അവിടെ ഒരു കൊലപാതകം നടക്കുമ്പോൾ, ആ കൊലപാതകത്തിൽ പെട്ടെന്ന് സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് ഉടനെ തന്നെ ഒന്നുകിൽ രക്തസാക്ഷിയാക്കി എടുക്കും മാറ്റുന്നു, എന്നിട്ട് കൊന്നവനെ അല്ല കണ്ടുകൊണ്ട് നിന്നവനെ, അടുത്തുകൂടെ നിന്നവനെ, മറ്റൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഇല്ലാത്തവനാണെങ്കിൽ അവനെ പ്രതിയാക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ടാണ്. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ജാനേ മൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞാൽ ഇത്രയധികം നമ്മുടെ കേരള സമൂഹത്തിനെ വരച്ചു വച്ച ഒരു സിനിമ മറ്റൊന്നുമില്ല. ജാനേ മൻ അത്തരത്തിലൊരു അതി സമ്പ്രദായപരമായിട്ടാണ്, മനോഹരമായിട്ടാണ് ജാനേ മൻ അത് വരച്ചു വച്ചത്, നമ്മുടെ സമൂഹത്തെ വരച്ചു വച്ചത്, നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തെയും ആ സവിശേഷതകളെയും വരച്ചു വച്ചത്. അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ പോയത്. അതിനെ കഴിഞ്ഞാൽ അതിനെ കവച്ചു വയ്ക്കുന്ന രീതി, അതിൻ്റെ എത്രയോ മുകളിലാണ് ഈ നാത്താൻ കേസുകൂട് എന്ന സിനിമ നമ്മളെ സമൂഹത്തെ വരച്ചു വച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സവിശേഷത. എന്തായാലും പിന്നെ ഇനി ഇതിനകത്ത് പറയേണ്ടത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സിനിമയെക്കുറിച്ച് അത്ര എന്തു മനോഹരമായിട്ടാണ്, അതായത് ഇതിനകത്ത് ആകപ്പാടെ എൻ്റെ ഓർമ്മയിൽ പിന്നെ നായകൻ കഥാപാത്രം ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് കഥാപാത്രം ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജഡ്ജിയായിട്ട് അവസാനം വരുന്ന ചെറുപ്പക്കാരൻ ജഡ്ജി ഒരു കഥാപാത്രമാണ്, പിന്നെ ഇതിനകത്ത് ഓട്ടോക്കാരനായിട്ട് വരുന്നത് കുറച്ച് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു കഥ പിന്നെ ഒരു നടനാണ്, പിന്നെ അങ്ങനെയുള്ള ഒരു നാലോ അഞ്ചോ പേര് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മുഴുവനും വരുന്നത് പുതുമുഖങ്ങളാണ്. അതായത് 96% അല്ലെങ്കിൽ 95% ഇതിനകത്ത് പുതുമുഖങ്ങളാണ് വരുന്നത്. പക്ഷേ ഇവരാരും പുതുമുഖമാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് അതിനകത്തുള്ള പുതുമുഖ നടന്മാർ അഭിനയിച്ചിരിക്കുന്നത്. അവരെ അഭിനയിക്കുന്നു എന്നല്ല, നമ്മളതിന് അവരുടെ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവരുടെ ഓരോ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നുവാണ്. പ്രധാനമായിട്ടും അതിൻ്റെ മജിസ്ട്രേറ്റായിട്ട് വരുന്ന ഒരു കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയമാണ്. അതൊരു പുതിയ ആളാണ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. എത്ര തഴക്കം വന്ന, എത്ര വളരെ പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റിനെ പോലെയാണ് അദ്ദേഹം ആ സീറ്റിലിരുന്നു കൊണ്ട്, ഒരു സീറ്റിൽ മാത്രം ഇരിക്കുകയാണ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഒരു കസേരയിൽ അങ്ങനെ വലിയ ആളായിട്ട് അവിടെ ഇരിക്കുന്നത്, ആ ഇരിപ്പിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ഓരോരോ ഈ റിയാക്ഷൻസ്, ആക്ഷൻസ്, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ആ കടല കൊറിക്കുന്നത് എത്ര എത്ര ആ ഓരോ സീനിലും ആ സീനിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് എത്താൻ തരത്തിൽ ആ കടല കൊറിക്കുന്നത്, ഇതന്നെ എത്ര മനോഹരമായിട്ടാണ് ആ നടൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ നടനെ, ആ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അഭിനന്ദിരിക്കാൻ നോക്കില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു മെയിൻ ആർട്ടിസ്റ്റ്, ഏറ്റവും പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാത്ത അഭിനയിച്ചിരിക്കുന്നു എന്നാണ് പരസ്യങ്ങളിലൊക്കെ വാർത്ത വന്നത്. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന വലിയൊരു ആർട്ടിസ്റ്റ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അയാളാണ് പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ സിനിമയിൽ ഞാൻ നോക്കിയിട്ട് ഒരിടത്തും കുഞ്ചാക്കോ ബോബനെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിനെ ഞാൻ ആ സിനിമയുടെ അങ്ങോളം ഇങ്ങോളം പരതി, പക്ഷേ ഒരിടത്തും കുഞ്ചാക്കോ ബോബനെ കാണാനൊത്തില്ല. അത്ര മനോഹരമായിട്ടാണ് ആ നടൻ തൻ്റെ കഥാപാത്രത്തിലേക്ക് ആവേശിച്ചിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. അത്രമാത്രം അയാൾ ആ കഥാപാത്രം, ആ ഒരു കൊഴുമൻ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം,
ആ കഥാപാത്രത്തിൽ അദ്ദേഹം ലയിച്ചു ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്ലാങ് തന്നെ എത്രയോ മനോഹരമാണ്. ആലപ്പുഴക്കാരനായ കുഞ്ചാക്കോ ബോബൻ, എറണാകുളത്ത് സ്ഥിരതാമസം നടത്തുന്ന കുഞ്ചാക്കോ ബോബൻ എങ്ങനെ കാസർഗോഡിൻ്റെ സ്ലാങ് ഇത്ര മനോഹരമായി പഠിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ, ഒരു നടനിലെ ഒബ്സർവേഷൻ്റെ ഏറ്റവും നല്ല ശക്തി ഉള്ള ഒരു നടനെ നമ്മൾ കാണുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ഈ കുണ്ടിയിൽ സിനിമ പറയുന്ന വാക്ക്, അതിന് കുണ്ടിയിൽ പട്ടി കടിച്ചാൽ ആ ഒരു മനുഷ്യൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാമല്ലോ, ഇരിക്കാനൊക്കെ ഇല്ല, നടക്കാനൊക്കെ ഇല്ല, കിടക്കാനൊക്കെ ഇല്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കുണ്ടിയിൽ പട്ടി കടിച്ച് വ്രണമായി കഴിഞ്ഞാൽ. ആ ഒരു ആക്ഷൻസ് ഈ കുഞ്ചാക്കോ ബോബനും നടൻ അവതരിപ്പിച്ചെന്ന് കണ്ടാൽ, അത്തരത്തിലൊരു ആക്ഷൻ ഈ മലയാള സിനിമയിൽ ഇനി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. അദ്ദേഹം ഒരു പിന്നെ കക്കൂസിൽ പോയി ചെന്നിരുന്ന് അദ്ദേഹം അത് അതിനുവേണ്ടി പോയി ഇരിക്കുന്നതുണ്ട്, എന്നിട്ട് അവിടെ നിന്ന് എഴിക്കുന്നതുണ്ട്, ആ കയറിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി. കാരണം ഒരു മനുഷ്യൻ്റെ കുണ്ടിയിൽ വ്രണമുണ്ടെങ്കിൽ എങ്ങനെ ആണ് അദ്ദേഹത്തിന് പിന്നെ ഈ ഇത് കഴിക്കാൻ കഴിയുക, പിന്നെ കക്കൂസിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കറിയാം. നമ്മളെപ്പോലെ യൂറോപ്യൻ ക്ലോസറ്റ് എത്തുമല്ലോ, പാവം പിന്നെ ഈ പഴയ ക്ലോസറ്റ് ാണ് നമ്മുടെ ക്ലോസറ്റ് ആണ്. അപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കും അദ്ദേഹം അതിനകത്ത് ഇരുന്ന് ആ കയറിൽ ഇരുന്ന് ചെയ്യുന്നതും, കയറി കയറ് പിടിച്ചെഴിച്ചു വരുന്നതും, പിന്നെ ആ കഥ ജനൽ പിന്നെ കക്കൂസിൻ്റെ കഥ കടക്കുന്നതും നടക്കുന്നതും, കോടതിയിൽ വരുന്നതും, ആശുപത്രി പോകുന്നതും എല്ലാം എത്ര കണ്ടിന്യൂറ്റി തെറ്റാതെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ ഒരു ആക്ഷൻസൊക്കെ ഇത്രയും കണ്ടിന്യൂറ്റി ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ വിഷമത്തിൻ്റെ ഒരു മുഖത്തെ ആ ഒരു ക്ഷീണമുണ്ടല്ലോ, ഇത് നടക്കാൻ പറ്റാത്ത ഇതിൻ്റെ വേദനയുടെ ബുദ്ധിമുട്ട്, ഇതെല്ലാം വെച്ചിട്ടുള്ള നടക്കുമ്പോൾ ആ ഡയലോഗിലുണ്ടാകുന്ന ദൈന്യത, ആ വേദന അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ഡയലോഗിന് ഒരു പ്രത്യേകത ഉണ്ടാകും. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നടനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ കുഞ്ചാക്കോ ബോബനെ ഞാൻ ഒരിടത്തും കണ്ടില്ല, അവിടെ ഞാൻ രാജീവനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ്. പിന്നെ എടുത്തു പറയാൻ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കോർട്ട് തന്നെ നമുക്കറിയാം, ഇത്രയും കോർട്ട് റൂമിൽ ഇങ്ങനെ കോർട്ടിൽ ഇങ്ങനെ ക്യാമറ വയ്ക്കുക, അതിനകത്ത് ഒരു പ്രാവിനെ പലപ്പോഴും കാണിക്കുന്നത് എത്ര മനോഹരമാണ്. പലയിടത്തും അർത്ഥതലങ്ങൾ എവിടെയൊക്കെയാണ് എത്തിക്കുന്നത്, ആ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇവിടെ നിയമ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രാവുകൾ ഇരുന്ന് കുറുകുന്നു, അത് നിസ്സാരമാക്കി കുറുകുന്നു. നമ്മൾ പ്രാവുകളെ നമ്മൾ ഒരു പറയാറുണ്ടല്ലോ, സമാധാനത്തിൻ്റെ പ്രാവുകൾ, നിയമത്തിൻ്റെ പ്രാവുകൾ എന്നൊക്കെ പറയുന്നല്ലോ, അവർക്കതൊന്നും പ്രശ്നമല്ല എന്ന തരത്തിലാണ് അത് പോകുന്നത്. അതിനെല്ലാം വളരെ അർത്ഥവത്തായിട്ടാണ് കാണിക്കുന്നത്. ഒരു കോർട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോർട്ടിലുള്ള പ്രാവുകളെ ഇങ്ങനെ വെടിവെച്ച് പറത്തിക്കളയുന്നതൊക്കെ എത്ര അർത്ഥതരമാണ്. നമ്മൾ നിയമങ്ങളെ പാലിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനെ പിന്നെ അതിനെ നശിപ്പിച്ചോ അല്ലെങ്കിൽ അതിനെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നതും, ആ കോർട്ടിനകത്ത് നടക്കുന്നതെന്നതും അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ആ പ്രാവുകളെ ഇങ്ങനെ പറത്തി വിടുന്നത് നമ്മൾ കാണുന്നത്. അല്ലാതെ രസകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല അതിനകത്ത്, ഓരോന്നും അർത്ഥമുണ്ട്. ഈ കോർട്ടിൽ തന്നെ ഓരോ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്, ചിരിക്കുമ്പോൾ ചിലരുടെ റിയാക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ റിയാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ സെക്കൻഡുകൾ നിൽക്കുന്ന, ഒരു മിനിറ്റ് രണ്ട് സെക്കൻഡ് അല്ല രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് നിൽക്കുന്ന ഷോട്ടുകളാണ്. എത്രമാണ് ആ ഷോട്ടുകൾ നമ്മൾ അല്ലാതെ ചിരിച്ചു പോകും, വേറൊരു ചിരിയാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് പോകാം. എന്തായാലും ക്യാമറ ആ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എത്രയും മനോഹരമായിട്ട് ആ സെറ്റ് ചെയ്തതാണെന്നുള്ള ഉറപ്പാണ്. എത്ര കറക്റ്റായിട്ടാണ് ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ആ പിന്നെ കോർട്ട് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമാണ്. പിന്നെ ഈ കോടതിയുടെ ഫ്രണ്ടിൽ ഒരു ഗാന്ധിജിയെ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ആ ഗാന്ധിജി ഇരിക്കുന്നത് ഒന്നും കണ്ടില്ലേ ഞാൻ, ഇവിടെ നടക്കുന്നത് ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കണ്ണുമടച്ച് കുനിഞ്ഞിരിക്കുന്ന ഒരു ഗാന്ധിജിയാണ് അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിൽ പോലും എത്ര അർത്ഥതലങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ ഓരോ ഗുരുതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ ഗാന്ധിജിയുടെ പടം നമ്മൾ കാണിക്കുന്നുണ്ട്. അവർ പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ അപ്പോഴെല്ലാം അദ്ദേഹം ഈ ഗാന്ധിജി ഈ എൻ്റെ നാട്ടിൽ നടക്കുന്നതിലൊന്നും എനിക്ക് പങ്കില്ലേ എന്ന തരത്തിൽ അദ്ദേഹം കണ്ണുമടച്ച് കുനിഞ്ഞിരിക്കുന്ന ഒരു പ്രതിമയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അവിടെയും സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കരവിരുത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോൾ ഭരണാധികാരികളുടെ ഒരു പിന്നെ ഈ പോസ്റ്ററുകളുടെ ഒരു 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 മഹാപ്രളയമാണ് നമ്മുടെ നാട്ടിൽ. ബോർഡുകൾ വലിയ വലിയ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെയൊക്കെ ബോർഡുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുണ്ട്. മുഖ്യമന്ത്രിയുടെ ബോർഡുകൾ എവിടെയും ബോർഡുകളാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഒരു പടം വരാത്ത, മുഖ്യമന്ത്രിയുടെ ബോർഡിൻ്റെ ഒരു പടം വരാത്ത ഒരു കോണുമില്ല. എങ്ങനെ ക്യാമറ വെച്ചാലും മുഖ്യമന്ത്രിയുടെ പടം ഇവിടെയും അത് കാണുന്നുണ്ട്. നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് മുഖ്യമന്ത്രി കോർട്ട് ഈ ഷട്ടിൽ കോർട്ട് കളിക്കുന്നിടത്ത് മുഖ്യമന്ത്രിയെ അലങ്കരിച്ച് കൊണ്ടുവച്ചിട്ട് വലിയ കട്ടൗട്ട്സ് പടമുണ്ട്. അതുപോലെ പ്രകടനം നടക്കുന്നിടത്തുണ്ട്. മറ്റേ സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന
കാര്യം നടത്തുന്നുണ്ട്. എവിടെ നോക്കിയാലും ഈ മുഖ്യമന്ത്രിയുടെ ബോർഡ് നമ്മളവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റർവെൽ സമയത്ത് പറയുന്ന ഒരു 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 സംഗതിയുണ്ട്, ആ ഒരു ഡയലോഗുണ്ട്. കൊല്ലാം പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്, അതും പിന്നെ ആരുടെ പടം വെച്ചാണെന്ന് അറിയാലോ, പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ പലരും അവരുടെ നെഞ്ചുകളിലും അവരുടെ ബനീനുകളിലും ആ പടം വലിയ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന പടം വെച്ചിട്ടാണ് അത് പറയുന്നത്. അതും നമ്മളെ അറിയാതെ നമ്മൾ കയ്യടിച്ചു പോകും. ആ സമയത്ത് ഇൻ്റർവെൽ എഴുതി പോകുന്നതിന് മുമ്പ് ഒന്ന് കയ്യടിക്കാതെ ഇൻ്റർവെല്ലേക്ക് കടക്കാൻ കഴിയില്ല. അത്തരത്തിലാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നാൽ ഈ സമയം ഒരുപാട് പോകും. ഒരുപാട് സവിശേഷതകൾ ആ സിനിമയ്ക്കുണ്ട്. അവസാനത്തെ ഡയലോഗ് പോലും, ഈ സിനിമയുടെ ലാസ്റ്റ് ഡയലോഗ് പോലും നമ്മളെ ഇരുതി ചിന്തിക്കുകയാണ്. ഏത് മാനകുണാഞ്ചനാണ് ഇവിടെ റോഡിൽ കുഴി കൊണ്ടുവച്ചിരിക്കുന്നത് എന്നതാണ് ഈ സിനിമയുടെ ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത്. അതുപോലും എവിടെ തളച്ചു കയറുന്നു, എങ്ങോട്ട് തളച്ചു കയറുന്നു എന്നത് വ്യക്തമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് റോഡിലെ കുഴിയാണ്. പക്ഷേ ഈ റോഡിലെ കുഴി നമ്മൾ ഒരിടത്തും കാണുന്നില്ല. പക്ഷേ ആ റോഡിലെ കുഴി തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. പക്ഷേ റോഡിലെ കുഴി നമ്മൾ ഒരിടത്തും കാണുന്നില്ല. അവസാനം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്, ഏത് മണകുളഞ്ഞനാണ്ട് ആ റോഡിൽ കുഴി കൊണ്ട് വച്ചിരിക്കുന്ന, ആ സ്ഥലത്ത് മാത്രമാണ് നമ്മൾ റോഡിലെ കുഴി കാണുന്നത്. പക്ഷേ റോഡിലെ കുഴിയാണ് ഈ സിനിമ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയാം. അങ്ങനെ എടുത്തു പറയുമ്പോൾ ഒന്നും ഞാൻ ഓരോരുത്തരെയും ശില്പികളുടെ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. സംവിധായകൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആരുടെ ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അതിൻ്റെ എഡിറ്ററായിരുന്നാലും, എഡിറ്ററൊക്കെ പറഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ സവിശേഷത പറയാൻ എനിക്ക് ഒരുപാട് പിന്നെ സന്ദർഭങ്ങളുണ്ട്, അത് പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ BGM കാര്യങ്ങൾ പറയാൻ അതിനും ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വച്ചിരിക്കുന്നതിൻ്റെ ഞാൻ ഒന്ന് രണ്ടര സ്ഥലത്ത് പറഞ്ഞു, അത് പറയാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് സമയം കളയുന്നില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലും ഒരു മലയാള സിനിമയ്ക്ക് നമുക്ക് എവിടെയും ഇതാണ് ഞങ്ങളുടെ മലയാള സിനിമ എന്ന തരത്തിൽ അഭിമാനത്തോടെ കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഇന്ന താൻ കേസുകോട് എന്ന സിനിമ.